നമസ്കാരം ഒരു മഹാരാജ്യം അതിന്റെ കഴിഞ്ഞ അറുപത്തിയഞ്ചു വർഷത്തെ കിതപ്പും തളർപ്പും ചൂഷണവും അടിമത്തവും അവസാനിപ്പിച്ച് നിറയൗവനം വീണ്ടെടുക്കാൻ കായകൽപ്പം സേവിക്കാൻ തുനിഞ്ഞപ്പോൾ അതിന് കാരണക്കാരനായി ഒരു നരേന്ദ്രൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ അതിന്റെ ആദ്യ മന്ത്രിസഭയെ വിശേഷിപ്പിച്ചത് കുരുക്ഷേത്രത്തിന് മുൻപുള്ള പാണ്ഡവ സഭ എന്നാണ് നാളെ മുതൽ ചെയ്യാനിറങ്ങുന്ന മഹായുദ്ധത്തിലെ എല്ലാ വൈതരണിയെയും ഒരുമിച്ച് നേരിടാൻ ഇറങ്ങിയപ്പോൾ ഒരു വാക്കിയെ ചോദിച്ചോളൂ ഏത് വീഴ്ചയ്ക്കും ഒരു പരിഹാരമുണ്ടാകും പക്ഷേ ഒരു അഴിമതിക്കും ഞാനോ നിങ്ങളോ ജനങ്ങളോ ചോദ്യത്തിനു മുന്നിൽ പകയ്ക്കരുത് അതിന് ശ്രീരാമനാമത്തിൽ സത്യം ചെയ്യണം അത്രമാത്രം മതി അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ സ്ത്രീകോവിലിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് വലതുകാൽ വെച്ച് കയറിയ നരേന്ദ്രന് ആത്മാവിൽ മൃതപ്രാണനായ ഭാരതമെന്ന കുതിരയെ പുനർജീവിപ്പിച്ച് പുതിയ ലാടം വെച്ച് പിടിപ്പിച്ച് അശ്വമേധയാഗത്തിന് ഇറക്കണമായിരുന്നു തൊട്ടാൽ പൊള്ളുന്ന അസ്ഥി വിലങ്ങി നിൽക്കുന്ന ദീർഘവീക്ഷണം ഇല്ലാതെ ചെയ്തു വെച്ചേക്കുന്ന പല കൂച്ചു വിലയും മർമ്മം കൂടത്താൽ അടച്ചു പൊളിക്കണമായിരുന്നു ഒച്ചിനെ പോലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നിൽ എന്ന ലക്ഷ്യം വെച്ചു കള്ളപ്പണത്തിന്റെയും കണക്കില്ലാതെ കള്ള കറൻസിയുടെയും നിയന്ത്രണമില്ലാത്ത വിനിമയ മേഖലയിലൂടെയും മേലെ പോലെ നോട്ട് നിരോധനം എന്ന ഹെവി റിസ്കിലൂടെ മുഴക്കി നരേന്ദ്രൻ എല്ലാ ബാങ്കിംഗ് ട്രാൻസാക്ഷനും ആധാറൽ കുരുക്കി ടാക്സ് പേയേഴ്സിന്റെ എണ്ണവും കൂട്ടി കടലാസ് കമ്പനികളെ വിസ്മൃതിയിലേക്ക് പറഞ്ഞു വിട്ടു നികുതി സംവിധാനം ജി എസ് ടി എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ആവാഹിച്ചു വീടും നഗരവും പ്രാഥമിക ആവശ്യങ്ങളുടെ വൃത്തിക്കും കോടികൾ സ്വച്ഛ ഭാരതം എന്ന പദ്ധതിയിൽ എത്തിച്ചു എല്ലാവർക്കും വീടെന്ന സങ്കല്പത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എല്ലാ ഗ്രാമവും വൈദ്യുതീകരിക്കാൻ എല്ലാവർക്കും കുടിവെള്ളത്തിന് ആരോഗ്യ പരിപാലനത്തിനായി ഇൻഷുറൻസ് സിസ്റ്റം വിപുലീകരിച്ചു ചന്ദ്രയാനും ചൊവ്വാദൌത്യത്തിനും സ്വന്തം ജി പി എസിനും ആകാശയുദ്ധത്തിനുമുള്ള മേൽക്കൊയ്മയ്ക്കും ബഹിരാകാശ ഏജൻസിയുടെ തലച്ചോറിൽ ഗംഗാജലം പോലെ ആവേശവും പണവും ഒഴുക്കി ഓപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റവും ഫോർ ജി ഫൈവ് ജിയും അഴിമതി ലെവലേഷും ഇന്റർനെറ്റ് വിപ്ലവത്തിലൂടെ ഡിജിറ്റൽ വിപ്ലവവും നടത്തി രാജ്യത്തിന്റെ ഹൃദയനാടിയായ റോഡുകളും ഇടനാഴികളും തുറമുഖങ്ങളും വിമാനങ്ങളും റെയിൽ സിസ്റ്റവും അടിപൊളി മാസ് വികസനത്തിന് വിധേയമായി അതിർത്തികളിലെ ചതുപ്പുകളിൽ പോലും ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ പരന്നു ഇന്ന് അവിടെ യുദ്ധവിമാനങ്ങളുടെ പോലും പരേഡ് നടക്കും അത്രയും ദീർഘ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം ഈ മേഖലയിൽ ഒഴുകിയെത്തി രാജ്യസുരക്ഷയ്ക്കും ജവാൻമാരുടെ ജീവനും പരിധികളില്ലാത്ത ആധുനികവൽക്കരണവും പെൻഷൻ സമ്പ്രദായവും ശമ്പള നടത്തി ൂഫ് ജാക്കറ്റുകളും അഞ്ചാം തലമുറ വിമാനങ്ങളും ആയുധങ്ങളും റഡാർ സിസ്റ്റവും ബാലിസ്റ്റിക് മിസൈൽ സംഭരണവും നടന്നു ഡെവലപ്മെന്റ് കമ്പോളത്തിലെ എന്നതിനൊപ്പം വിൽക്കുന്നവർ എന്ന ബാഡം നേടി ആദ്യമായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം തന്നെ മാറ്റിയെഴുതി തീവ്രവാദി ആക്രമണങ്ങൾക്കും അതിർത്തിയിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും നരേന്ദ്രൻ പ്രതിരോധത്തിൽ നിന്ന് തിരിച്ചടിയിലേക്കുന്ന നിലപാടിലെത്തി ഉറിയിലും ബാലാഘോട്ടിലും ലോക്ഡാമിലും അതിന്റെ കൃത്യമായ ആസൂത്രണവും കരളുറപ്പും സൈന്യത്തിന് കാണിക്കാൻ കഴിഞ്ഞു ബാങ്കിംഗ് മേഖലയെ കോർസിസ്റ്റത്തിലാക്കി ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും കൊണ്ടുവന്നു വിനിമയ വേഗത പത്തിരട്ടിയാക്കി അവധി ദിവസങ്ങളിലും ഇന്ത്യൻ കമ്പോളങ്ങളിൽ പണം ഒഴുകിയെത്തി ഷെയർ മാർക്കറ്റുകളിൽ വിനിമയത്തിന് ശരവേഗം വന്നു വിദേശ രാജ്യങ്ങളുമായി രാപ്പകനല്ലാതെ വിനിമയം നടത്താൻ ഇന്ത്യൻ വ്യവസായികൾക്ക് കഴിഞ്ഞു ഇന്ത്യൻ ബുൾസിന്റെ എണ്ണം ന്യൂയോർക്കിലും ടോക്കിയോയിലും ദുബായിലും ബ്രിട്ടനിലും മൂന്നിരട്ടിയായി വിദേശ നാണയശേഖരത്തിൽ വർധനവും ഇന്ത്യൻ വ്യവസായികളിൽ വിശ്വാസവും കൂടി ആഗോള ഭീമന്മാരെ നിയന്ത്രിക്കുവാനും ഇവിടെ നിർമ്മിക്കുന്നത് എന്തും തന്നെ ഇന്ത്യൻ നിർമ്മിത വ്യവസായിക ഉൽപ്പന്നങ്ങളായി അവതരിപ്പിക്കുവാനും തൊഴിലും പണവും ഇവിടെ വിനിയോഗിക്കുവാനും പുറംജോലി കരാറുകൾ ഇന്ത്യൻ ചെറുകിട സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുവാനും പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാനും മുദ്രാലോളം പിന്നെ മേക്ക് ഇൻ ഇന്ത്യയും വന്നു ഇന്ത്യൻ വ്യവസായ ഭീമന്മാരെ ധൈര്യമായി ലോക മാർക്കറ്റിൽ ഇറങ്ങാനും ടെക്നോളജി അപ്ഡേഷൻ നടത്താനും നല്ല കമ്പനികൾ വാങ്ങുവാനും നിർമ്മാണ മേഖലയിൽ പുതിയ വിപ്ലവങ്ങൾ കൊണ്ടുവരാനും അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ലോകരാജ്യങ്ങളുമായെല്ലാം കരാറിലെത്തിച്ചു നൽകി അങ്ങനെ ആകാശവും ബഹിരാകാശവും ഇനി നമ്മുടെ കൂടെ തട്ടകമാണെന്ന് ഇന്ത്യൻ വ്യവസായികൾ തിരിച്ചറിഞ്ഞു അതിന്റെ ചുവടുവെച്ച് ചെറിയ കമ്പനികൾ പോലും ആഗോള ജെൻഡറുകളിൽ മത്സരിക്കുവാൻ തുടങ്ങി പുതിയ മേച്ചൽപ്പുറങ്ങളിൽ ആദ്യമായി ഇന്ത്യൻ കമ്പനികളോട് മത്സരിക്കേണ്ടത് ഒരാവശ്യമായി ആഗോളന്മാർക്ക് ലോകരാജ്യങ്ങളുമായുള്ള നിരന്തര സമ്പർക്കവും സന്ദർശനവും സമ്മേളനങ്ങളിൽ കൃത്യമായ നിലപാടുകളും നീക്കുമുഖുകളും പിന്നീട് പറഞ്ഞതിനൊക്കെ ആത്മാർത്ഥമായ സഹകരണവും തിരിച്ചു നൽകിയപ്പോൾ വിദേശകാര്യത്തിൽ ഒരു കറുത്ത കുതിരയായി ഇന്ത്യൻ വീക്ഷണത്തെ അംഗീകരിക്കപ്പെടുവാൻ തുടങ്ങി മോദി ഭരണത്തിൽ വിദേശ ഇന്ത്യക്കാരുടെ നിലവാരവും പൊതുവിടത്തെ ബഹുമാനവും കൂടി ഇന്ത്യൻ വംശജർക്ക് വേണ്ടി ചോദിക്കാൻ മോദി എന്നൊരു ദൈവമുണ്ടെന്നും മോദി ഒരു വിശ്വാസമായും വിദേശ രാജ്യങ്ങളിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്